ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ്, 25 ജൂൺ 2020. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് അർഹനായ ഇന്ത്യനാണ് അമർത്യ സെൻ. ലെജൻഡ് ഓഫ് സുഖ്ലദേവ്, ദ കിങ് ഹു സേവ്ഡ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അമീഷ് ത്രിപാഠി. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ നഗരപ്രദേശങ്ങളിലെ നിർധരായ ജനങ്ങൾക്ക് 100 ദിവസം തൊഴിൽ നൽകാനായി മുഖ്യമന്ത്രി ശ്രമിക് യോജന ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ വാട്സപ്പ് അല്ലെങ്കിൽ SMS എന്നിവയുടെ ലഭ്യമാക്കാനായി പ്ലേ ലിറ്റിൽ സ്റ്റഡി ലിറ്റിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ഇന്ത്യയിലെ COVID-19 ഉപയോഗിക്കാനായി സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അനുമതി ലഭിച്ച മരുന്നുകളാണ് റെംഡെസിവിർ ഇഞ്ചക്ഷനും ഫാവി പിരാവിയർ. ഇന്ത്യയിലെ COVID-19 ആദ്യ ഓറൽ മെഡിക്കേഷൻ. ഇന്ത്യയിലെ ലോ കാർബൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വികസിപ്പിക്കുന്ന ലക്ഷ്യമായി NITI നിതി ആയോഗ് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഡീ കാർബണൈസേഷൻ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യക്ക് 200 മില്യൺ യൂറോ നൽകുന്ന രാജ്യം ഫ്രാൻസ്. COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ തൊഴിൽ സൃഷ്ടിക്കാനും സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനുമായി ബംഗ്ലാദേശിന് $1.5 ബില്യൺ ധനസഹായം നൽകുന്ന സ്ഥാപനം ലോകബാങ്ക്. 2020 ജൂണിൽ അന്തരിച്ച് പ്രശസ്ത നടനും സംഗീതജ്ഞനുമായ മലയാളിയാണ് പാപ്പുക്കുട്ടി ഭാഗവതർ, കേരള സൈഗാൾ എന്നും അറിയപ്പെടുന്നു. കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തിലെ കണക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ പ്രവേശന പദപാത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? കേരളത്തിൻ്റെ GER ആണ് 37%. ഒന്നാമത് സിക്കിം. കേരള സൈഗർ എന്നറിയപ്പെടുന്ന അന്തരിച്ച സംഗീതജ്ഞനാണ് പാപ്പുക്കുട്ടി ഭാഗവതർ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം June 23. 1894 June 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നു. ലോക കോടീശ്വരരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് മുകേഷ് അംബാനി, 9ാം സ്ഥാനം. ആദ്യ 10 ഏക ഏഷ്യക്കാരനാണ്. ജെഫ് ബെസോസ് 1ാം സ്ഥാനത്ത്. സാഹസിക സഞ്ചാരികളുടെ മരണത്തിനിടയാകുന്ന ബസ് നീക്കം ചെയ്യുന്നത് എവിടെ നിന്നാണ്? അലാസ്കർ വാന താരങ്ങളിൽ നിന്ന്. ക്രിസ്റ്റഫർ മക്കാലൻഡ് ലേസ് എന്ന സാഹസിക യാത്രികൻ മരണപ്പെട്ട ഫെയർ ബാക്ക് ബസ് 142 എന്ന ബസ്സാണ്. ഗാർഗോ ഇന്റർനാഷണൽ ഡ്യൂബ്രിക്കൻ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ സോനു സൂദ്. സ്വാതന്ത്ര്യ സമരാനികളുടെ ക്ഷേമത്തെപ്പറ്റി പഠിക്കാനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 9-അംഗ കമ്മിറ്റിയുടെ തലവനാണ് ജി കിഷൻ റെഡ്ഡി. ഇന്ത്യയിൽ ഏറ്റവും വലിയ അസോസിയേഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനായ സധൻ്റെ പുതിയ ചെയർമാനാണ് കെ പോൾ തോമസ്. ATK, മോഹു, ബഗാൻ എന്നീ ഫുട്ബോൾ ക്ലബ്ബുമായി ലയിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന പുതിയ ക്ലബ്ബാണ് ATK മോഹുൻ ബാഗൻ. സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി വീട്ടിലൊരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല പാലക്കാട്. കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയിലൂടെ പുതിയ പേരാണ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സാലറി അക്കൗണ്ട് ഉടമകൾക്ക് ഓവർഡ്രാഫ്റ്റ് പെട്ടെന്ന് ലഭ്യമാക്കാനായി ഇൻസ്റ്റാ ഫ്ലെക്സി കാഷ് സംവിധാനം ആരംഭിച്ച ബാങ്ക് ICICI. 2020 ജൂണിൽ അന്തരിച്ച് മുൻ ഇന്ത്യൻ രഞ്ജി ക്രിക്കറ്റ് താരം രജീന്ദർ ഗോയൽ. റഷ്യയുടെ വിജയദിന പരേഡിൽ പങ്കെടുക്കാൻ ഇന്ത്യയെന്ന കേന്ദ്രമന്ത്രി ആരാണ്? കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ്. ജർമ്മനി 2ാം ലോക മഹായുദ്ധത്തിൽ റഷ്യയോട് തോറ്റേന്റെ 75ാമത്തെ വാർഷിക ആഘോഷമാണ്. എവിടെ നിന്നാണ് 68 മില്യൺ വർഷം പഴക്കമുള്ള മുട്ടയുടെ ഫോസിൽ കണ്ടെത്തിയത്? അന്റാർട്ടിക്കയിലെ സേമർ ഐലൻഡിൽ നിന്നാണ്. ചിലിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടെത്തിയത്. നേപ്പാൾ ഏത് രാജ്യക്കാർക്കുള്ള പൗരത്വ നിയമമാണ് ഭേദഗതി ചെയ്തത്? ഇന്ത്യ. നേപ്പാൾ ആഭ്യന്തരമന്ത്രി റാം ബഹദൂർ താപ്പയാണ് പ്രഖ്യാപനം നടത്തിയത്. വനിതാ ശിശു വികസന വകുപ്പ് ഓൺലൈനിലൂടെ ഫ്രീ സ്കൂൾ പഠനത്തിന് സൗകര്യമൊരുക്കുന്നത് എവിടെ? അംഗൻവാടികളിൽ.
കേരളത്തിലെ ആദ്യ കോവിഡ് 19 റാപ്പിഡ് ടെസ്റ്റ് വെഹിക്കിൾ പ്രവർത്തനം ആരംഭിച്ച ജില്ല പത്തനംതിട്ട. ICICI ഹോം ഫൈനാൻസ് ആരംഭിച്ച പുതിയ ഭവന വായ്പ പദ്ധതി സരൾ. BMW ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനാകുന്നത് വിക്രം പാവ. അടുത്തിടെ ഫേസ്ബുക്ക് സ്വന്തമാക്കിയ സ്വീഡിഷ് മാപ്പിംഗ് ടെക്നോളജി കമ്പനി മാപ്പിലാറി. 2020 ജൂണില് കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കാനായി TS വെദർ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയുടെ ഖനന വ്യവസായ മേഖലയിലെ ഉന്മനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പോർട്ടലാണ് സത്യഭാമ ഫുൾ ഫോം സയൻസ് ആൻഡ് ടെക്നോളജി യോജന ഫോർ ആത്മനിർഭർ ഭാരത് ഇൻ മൈനിങ് അഡ്വാൻസ്മെന്റ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.